السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهود رنگل رسول الله صلى الله عليه وسلم يدى جيوة شريطرم سيرة النبوية അവർ വിഷയത്തിൻ്റെ തുടർച്ച എന്നാണ് 25-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ശത്രുക്കളുടെ പീഡനം, അത് അതിൻ്റെ തീവ്രതയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽ നിന്നും ഒരു വിഭാഗം 15-16 അംഗ സംഘം ആദ്യമായിട്ട് അബസീനയിലേക്ക് അവർ പലായനം ചെയ്യുകയാണ്. ആ പലായനത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. റജബ് മാസത്തിൽ അവർ പോയി. കൃത്യം 2 മാസത്തിന് ശേഷം ശവ്വാൽ മാസത്തിൽ ആ പോയ സംഘം മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പോഴും ഒരു കാരണം ഉണ്ടായിരുന്നു, അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ആ കാരണം എന്താന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വർഷത്തിൽ റമദാൻ മാസത്തിൽ പതിവ് പോലെ കഅബാലയത്തിന് സമീപത്ത് റസൂലുള്ളാ ഉച്ചത്തിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയുണ്ടായി. ആ നമസ്കാരത്തിന് അവിടെയുള്ള ഖുറൈശികളെല്ലാം സാക്ഷിയായിരുന്നു. ആ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തു നജ്മായിരുന്നു പാരായണം ചെയ്തത്. സൂറത്തു നജ്മ് മക്കൻ സൂറത്തുകളിൽ അതിശക്തമായിട്ടുള്ള, ആശയ ഗാംഭീര്യമുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള സൂറത്താണ് സൂറത്തു നജ്മ്. അതിശക്തമായിട്ടുള്ള ആശയം ആ സൂറത്തു നജ്മ്. നിങ്ങളൊന്ന് ആ സൂറത്തു നജ്മിന്റെ ആശയ ഗാംഭീര്യം മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ ഈ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സൂറത്തു നജ്മിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു പോവാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, സീറ നമ്മൾ കഴിയുന്നത്ര പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സൂറത്ത് നജ്മ നമ്മൾ നോക്കുകയാണെങ്കിൽ, സൂറത്ത് നജ്മ ആരംഭിക്കുന്ന തന്നെ അള്ളാഹു സുബ്ഹാന തആല വൻ നജ്മി ഇദാ ഹവാ, നക്ഷത്രങ്ങൾ അസ്തമനം, നക്ഷത്രത്തിന്റെ അസ്തമനം പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷം മാ ദല്ല സ്വാഹിബുക്കും വമാ ഗവാ, അള്ളാഹു സുബ്ഹാന തആല പറയാൻ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹം വഴിപിടച്ചിട്ടില്ല, അദ്ദേഹത്തിന് വഴി തെറ്റിയിട്ടില്ല, അതാണ് അവരാരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം അള്ളാഹു സുബ്ഹാന തആല വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം സംസാരിക്കുന്നത് തന്നിഷ്ടപ്രകാരമല്ല, ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ, അള്ളാഹു സുബ്ഹാന തആല പറയാണ് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായിട്ട് നൽകപ്പെട്ട ബോധനാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ വഴിപിടച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു സുബ്ഹാന തആല നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളെ ആ താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാന തആല ആ സന്ദേശവാഹകനായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ള കണ്ടുമുട്ടിയതിനെ സംബന്ധിച്ചെല്ലാം പിന്നീട് ആ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, നമ്മൾ ഓടിച്ചു പോവാണ്. അതിനുശേഷം 8-ാമത്തെ ആയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാന തആല അവരോട് വീണ്ടും അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തയെ സംബന്ധിച്ചും ഉസ്സയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 3-ാമതായിട്ട് മനാത്ത സാലിസത്തൽ ഉഹ്ര, നിങ്ങൾ 3-ാമതായിട്ട് ആരാധിക്കുന്ന മനാത്തിനെയും, അതായത് അള്ളാഹു സുബ്ഹാന തആലക്ക് പുറമെ ആരാധ്യരായിട്ട് അവിടെ ഉണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട 3 വിഗ്രഹങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാന തആല അവരെ ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ ലാത്ത് എന്നുള്ള, നേരത്തെ ഞാൻ അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ച സന്ദർഭത്തിൽ ഇതെല്ലാം സൂചിപ്പിച്ചതാണ്. ലാത്ത് എന്നുള്ളത് ഒരു പുണ്യപുരുഷനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അവരെ അദ്ദേഹത്തിന്റെ മീതെ നിർമ്മിക്കപ്പെട്ട സഖീഫ് ഗോത്രക്കാരുടെ വിഗ്രഹം, അതായിരുന്നു ലാത്ത്. അതേപോലെ തന്നെ ഉസ്സ എന്നുള്ളത് മറ്റൊരു വിഗ്രഹം. ചില തഫ്സീറുകളിൽ അതൊരു പുണ്യവൃക്ഷമായിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും. നമുക്കറിയാം ഉഹുദ് യുദ്ധത്തിന് ശേഷം, ഉഹുദ് യുദ്ധാനന്തരം ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആ യുദ്ധാനന്തരം അദ്ദേഹം ഉറക്കെ ലനൽ ഉസ്സ വല ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, ഞങ്ങളുടെ സംരക്ഷകനായിട്ട് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് യാതൊരു സംരക്ഷകനില്ലെന്നെല്ലാം വിളിച്ചു പറയുന്നതെല്ലാം നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമായിരുന്നു ഉസ്സ. അതേപോലെ തന്നെ 3-ാമതായിട്ട് അള്ളാഹു സുബ്ഹാന തആല സൂചിപ്പിച്ച മനാത്ത്, ഹുസ അഗോത്രക്കാരുടെ പ്രധാനപ്പെട്ട വിഗ്രഹം. അള്ളാഹു സുബ്ഹാന തആലക്ക് പുറമെ അവർ ആരാധ്യരായിട്ട് സ്വീകരിച്ച അത്തരം വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരോട് അള്ളാഹു സുബ്ഹാന തആല ചിന്തിപ്പിക്കാൻ പറയാണ്. അതിനുശേഷം അടുത്ത ആയത്ത് അലക്കുമു ദക്കറു വലഹുൽ ഉൻസ, അള്ളാഹു സുബ്ഹാന തആല ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹു സുബ്ഹാന തആലക്ക് പെൺമക്കളെയും നിങ്ങൾ സങ്കല്പിക്കുകയാണോ? അതായത് നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ പെൺസന്താനങ്ങൾ, പെൺകുട്ടികൾ അപമാനമായിട്ട് കരുതിയ ജനവിഭാഗമാണ് അവർ. ജീവനോടെ തന്നെ പെൺകുട്ടികൾ അവർ കുടിച്ചുമൂടി, അത്രയും അപമാനകരമായിട്ട് അവർ കണ്ടിരുന്ന പെൺമക്കളെ അള്ളാഹു സുബ്ഹാന തആലക്ക് മീതെ നിസ്സാരമായിട്ട് അവർ ആരോപിക്കുകയാണ്. അതിന് യാതൊരു പ്രയാസം അവർക്ക് തോന്നുന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാന തആലക്ക് അവർ നൽകിയ സ്ഥാനം എന്താണ്? അത് മാത്രമല്ല, മലക്കുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം, മലക്കുകൾ അള്ളാഹു സുബ്ഹാന തആലയുടെ പെൺസന്താനങ്ങളാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതേ സൂറത്ത്, സൂറത്ത് നജ്മിന്റെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാന തആല പറയും ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ലാ യസ്മൂന അൽ മലായികത്ത തസ്മിയത്തൽ ഉൻസ, അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട് മലക്കുകൾക്ക് അവർ
സ്ത്രീനാമങ്ങൾ നൽകി. അതേപോലെ തന്നെ സൂറത്ത് സുഖ്രുഫിന്റെ 19-ാമത്തെ വചനത്തിലും വജഅലുൽ മലായിക്കത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയും പറയുന്നുണ്ട്, അതായത് പരമകാരുണ്യകന്റെ ദാസന്മാരായിട്ടുള്ള മലക്കുകൾ അവർ പെൺമക്കളാക്കിയിരിക്കുന്നു എന്നുള്ള. അപ്പൊ അതേ രൂപത്തിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നീതെ പെൺസന്താനങ്ങൾ അവർ ആരോപിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ് 22-ാമത്തെ ആയത്തിൽ, തിൽക ഇദൻ ഖിസ്മത്തൻ ലൈസ, എന്തൊരു നീതിയില്ലാത്ത വീതം വെക്കലാണിത്, നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മീതെ നിങ്ങൾ നിസ്സാരമായിട്ട് ആരോപിക്കരുത്. ക്രൈസ്തവരുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പറഞ്ഞ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അള്ളാഹു സുബ്ഹാനഹു വതആല സന്താനത്തെ സ്വീകരിച്ചു, മഅദല്ലാ, അതേ രൂപത്തിൽ അവർ ആരോപിക്കുന്നു. അതേ സന്ദർഭത്തിൽ അവരുടെ പുരോഹിതന്മാർ ആ സന്താനത്തെ സ്വീകരിക്കുന്ന വിവാഹ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ വിട്ടുനിൽക്കുകയാണ്. അപ്പൊ അവർ പോലും വിട്ടുനിൽക്കുന്ന ആ സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മീതെ അവർ നിസ്സാരമായിട്ട് ആരോപിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് തിൽക്ക ഇദൻ ഖിസ്മത്തൻ ലൈസ, എന്തൊരു നീതിയില്ലാത്ത വീതം വെക്കലാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരം തുടരുന്ന 23-ാമത്തെ ആയത്തിൽ, ഇൻഹിയ ഇല്ലാ അസ്മാ ഉൻ സമ്മൈതുമുഹ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പടച്ചുണ്ടാക്കിയ ചില പേരുകളും സങ്കല്പങ്ങളും മാത്രമാണ് നിങ്ങളെ ആരാധിക്കപ്പെടുന്ന ഈ വിഗ്രഹങ്ങളും അതേപോലെ തന്നെ ദേവതകളെല്ലാം. അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് യാതൊരു പ്രമാണവും നിങ്ങൾക്ക് ഇറക്കിയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ പൂർവ്വപിതാക്കന്മാരെല്ലാം പടച്ചുണ്ടാക്കിയ ചില തെറ്റായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രമാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇയത്തബിഉന ഇല്ല വന്ന ഒമാ തഹവൽ അംഫുസ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഊഹത്തെയും മനസ്സിന്റെ ഇച്ഛകളെയും മാത്രമാണ് അവർ പിന്തുടരുന്നത്, അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുള്ള സത്യസന്ദേശത്തെ അല്ല അവർ പിന്തുടരുന്നത്, മറിച്ച് പിശാജ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ദുർബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതേ രൂപത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം വലഖദ് ജാഅഹും മിർ റബ്ബിഹുൽ ഹുദാ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള സന്മാർഗം അവർക്ക് വന്നിട്ടുണ്ട്. സത്യത്തെയും അസത്യത്തെയും വളരെ കൃത്യമായിട്ട് വേർതിരിക്കുന്ന ആ സന്മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദൂതനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുണ്ട്. അത് സത്യവും അസത്യവും വളരെ കൃത്യമാണ്, എന്നിട്ടും അവർ ആ അസത്യത്തെ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം 24-ാമത്തെ ആയത്തിൽ അംലിൽ ഇൻസാനിമാ തമന്ന, അതല്ല മനുഷ്യനെ അവന് മോഹിച്ചതാണോ ലഭിക്കുന്നത്, ഫലില്ലാഹിൽ ആഖിറത്തി വൽ ഊല, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് ഇഹലോകവും പരലോകവും, ഈ ലോകത്തിന്റെയും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന്റെയും സമ്പൂർണമായിട്ടുള്ള ഉടമസ്ഥാവകാശം അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അതെല്ലാമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടവര് ഇതേ രൂപത്തിലുള്ള നിർജ്ജീവമായിട്ടുള്ള വസ്തുക്കൾ ആരാധ്യരായിട്ട് സ്വീകരിക്കാൻ, അപ്പൊ അള്ളാഹുവിന് പങ്കുകാര വിഗ്രഹങ്ങളെ സ്വീകരിച്ച ആളുകൾ ആ വിഗ്രഹങ്ങളെ സമ്പൂർണമായിട്ട് കഴിവുള്ളവരാണെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല, മറിച്ച് ആ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം. സൂറത്ത് യൂനിസിന്റെ 18-ാമത്തെ വചനത്തിൽ, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുന്ന മാധ്യമങ്ങളായിട്ടായിരുന്നു അവർ ആ വിഗ്രഹങ്ങളെ സ്വീകരിച്ചത്. അതിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിൽ ഗണ്ണിക്കാണ്, 26-ാമത്തെ ആയത്തിൽ, വക്കം മിൻ മലക്കിൻ ഫി സമാവാതി ലാ തുഗനി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യുദന അല്ലാഹു ലിമൻ യശാഉ വയർദ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ആകാശത്ത് എത്ര എത്ര മലക്കുകളാണുള്ളത്, ആകാശത്ത് കോടാനുകോടി മലക്കുകളുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള സൃഷ്ടികളാണ് ആ മലക്കുകൾ. ആ മലക്കുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതിയില്ലാതെ അള്ളാഹിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല അനുമതിയെ നൽകിയതിനു ശേഷം മാത്രമേ ശുപാർശകൾക്കുള്ള അനുമതിയുള്ളൂ. അത് മലക്കുകളാണെങ്കിൽ പോലും, മലക്കുകൾ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെയാണോ നിർജ്ജീവമായിട്ട് ജീവനില്ലാത്ത ആ വിഗ്രഹങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ശേഷം വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല 28-ാമത്തെ ആയത്തിൽ, വമാ ലഹും മിനൽ ഇൽമി ഇൻ യത്തബിഉന ഇല്ല ദന്ന വലാ യുഗനി മിനൽ ഹഖ് ഷൈ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല, ഈ പറയുന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു പ്രമാണം അവർക്കില്ല, അതെല്ലാം കേവലം അവരുടെ ഇച്ഛക്ക് അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കേവലം ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്, തീർച്ചയായിട്ടും ഊഹമൊരിക്കലും സത്യത്തിന് പകരാവില്ല, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ആധിപത്യത്തെ സംബന്ധിച്ച്, അതായത് ആരാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആരാണ് വഴിപിടിച്ചത്, അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൃത്യമായിട്ട് അറിയാം. ദാലിക മബ്ലഗഹും മിനൽ ഇൽമി ഇന്ന റബ്ബക അലമു ബിമൻ ദല്ല അൻ സബീലിഹി വഹുവ അലമു ബിമനി ഹ്തദ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ ആരാണ് സത്യത്തിലുള്ളത്, ആരാണ് വഴിപിടിച്ചവൻ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൃത്യമായിട്ട് അറിയാം. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല വലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അതിന്റെ സർവ്വതിന്റെയും
ഉടമസ്ഥാവകാശം അള്ളാഹു സുബ്ഹാനഹു തആലക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ആ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല നൽകപ്പെടും. അതേപോലെ തന്നെ തിന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അതിനുള്ള പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു തആല നൽകപ്പെടും എന്നുള്ള ശേഷം അല്ലദീന യജ്തരിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ല ലമം, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് വലിയ പാപങ്ങളും വൃത്തികേടുകളും അനാവശ്യങ്ങൾ ഫവാഹിഷായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം വെടിയുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അവർക്ക് അവരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല സംസാരിക്കുന്നത്. വലിയ പാപങ്ങൾ അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ആരെങ്കിലും അത്തരത്തിൽ പ്രവർത്തിച്ചു പോയാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് ഇന്ന റബ്ബക വാസി ഉൽ മഅഫിറ, അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമായിട്ട് പാപമോചനം നൽകുന്നവരാണ്. അപ്പൊ ആരെങ്കിലും ഇതേ രൂപത്തിലുള്ള പാപങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ആ പാപമോചനത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഹുവ അലമോ ഇത് അൻഷഅകും മിനൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് മനോഹരാണ് നിങ്ങളെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് അൻതും അജിന്നത്തൻ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായത് മുതൽ നിങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിവുണ്ട് എന്നുള്ള. നിങ്ങളെ ഭൂമിയിൽ നമുക്ക് ആദ്യമായിട്ട് ഭൂമിയിൽ നിന്നാണ് ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത് ആ സന്ദർഭത്തിലും അതിനുശേഷം നമുക്കറിയാം മനുഷ്യര് അവർ ഗർഭാവസ്ഥയിൽ നമുക്ക് പോലും അതിനെ സംബന്ധിച്ച് ഓർമ്മയില്ല. നമ്മുടെ മാതാവിന്റെ ആ ഗർഭപാത്രത്തിൽ നമ്മൾ പിന്നിട്ട സ്റ്റേജുകളെ സംബന്ധിച്ചൊന്നും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നമുക്ക് പോലും ഓർമ്മയില്ലാത്ത ആ കാലം മുതൽ നമ്മളെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ഇത് അൻതും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാവിന്റെ ആ ഗർഭപാത്രത്തിൽ നിങ്ങൾ ഭ്രൂണാവസ്ഥ മുതൽ അത് മുതൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങളെ കൃത്യമായിട്ട് അറിയാം. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ള. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെക്കാൾ അറിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ഫലാ തുസക്കു അംഫുസക്കും, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നിങ്ങൾ സ്വയം പരിശുദ്ധി നടിക്കാതിരിക്കുക. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ മറ്റുള്ളവനേക്കാളെല്ലാം മികച്ചവനാണ്, അതേ രൂപത്തിലൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോകേണ്ടതില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെക്കാൾ എനിക്കറിയാം. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഹുവ അലമു ബിമനി തഖ, നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവർ ആരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾ കാണിക്കേണ്ടതില്ല. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല 36-ാമത്തെ ആയത്തിൽ പൂർവകാല വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് ആ ഒരു വിഷയത്തിലേക്ക് മാറുകയാണ്. അംലം യുനബ് ബിമാ സുഹ്ഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെല്ലാം നൽകപ്പെട്ട ആ വേദഗ്രന്ഥങ്ങളിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടില്ല. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ മുഹൈമിൻ, എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിച്ചു. അപ്പൊ മുൻകാല പ്രവാചകന്മാരായിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇബ്രാഹിം നബി, അത് മറ്റൊരു സൂറത്ത് സൂറത്തുൽ അലയിലും സുഹ്ഫി ഇബ്രാഹിം അവ മൂസ, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് മുൻകാലത്ത് നൽകപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ അടുത്ത ആയത്ത് അല്ലാ തസിറു വാസിറത്തൻ വിസ്ര ഉഖ്ര, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. അത് അവർക്ക് നൽകപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അത് ഞാൻ മുൻകാലത്തും നൽകപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ സമ്പൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം അവന് മാത്രമായിരിക്കും മരണാനന്തര ജീവിതത്തിൽ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ, അള്ളാഹു സുബ്ഹാനഹു തആല ശേഷം പറയാണ് മനുഷ്യൻ അവന് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അവൻ പ്രയത്നിച്ചതിന്റെ പ്രതിഫലം മാത്രമേ അവിടെ ലഭിക്കൂ എന്നുള്ള. മനോഹരാണ് നമുക്കറിയാം ഈ ലോകത്ത് പ്രയത്നത്തിന് വലിയ വിലയില്ല. ഈ ലോകത്ത് റിസൾട്ടിലേക്കാണ് ആളുകൾ നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നിങ്ങൾ എന്ത് പ്രയത്നിച്ചോ ആ പ്രയത്നിച്ചതിന്റെ പ്രതിഫലം കൃത്യമായിട്ട് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകപ്പെടും. അന്ന സഅയുഹു സൗഫ യുറ, അവന്റെ പ്രയത്ന ഫലം തീർച്ചയായിട്ടും വഴിയെ കാണിക്കപ്പെടും, മരണാന്തരത്തിൽ അതിന് പ്രതിഫലം നൽകപ്പെടും എന്നുള്ള. സുമ്മ യുജ്ജാ ഉജ്ജാ ഉൽ ഔഫ, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് പിന്നീട് സമ്പൂർണമായിട്ട് അതിന് കൃത്യമായിട്ട് പ്രതിഫലം അവിടെ വെച്ചുകൊണ്ട് നൽകപ്പെടും എന്നുള്ള. ഈ ലോകത്ത് ഒരിക്കലും അത് ലഭിക്കുന്നില്ല. എന്നിട്ട് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, അള്ളാഹു സുബ്ഹാനഹു തആല മനോഹരാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് എല്ലാം ചെന്നവസാനിക്കുന്നത് നിന്റെ രക്ഷിതാവിലേക്കാണ്. എല്ലാത്തിന്റെയും പര്യവസാനം ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കാണ്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ വഅന്നഹു ഹുവ അള്ളാഹുക വ അബ്ക, ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് ആ റബ്ബാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ. അതേപോലെ തന്നെ വഅന്നഹു ഹുവ അമാത് വ അഹ്യ, നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനും
അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കറിയാം നമ്മുടെ ജീവിത മരണങ്ങൾ അത് ഒരാളുടെയും നിയന്ത്രണത്തിലല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അതെല്ലാം നിയന്ത്രിക്കുന്നവൻ ഞാനാണ്, നിങ്ങളുടെ സുഖദുഃഖങ്ങളും അതേപോലെ തന്നെ ജീവിത മരണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് ഞാനാണ് എല്ലാത്തിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവൻ. നമ്മൾ മനുഷ്യർക്കിടയിൽ ആണ് പെണ്ണ് അതേപോലെ തന്നെ നമുക്കറിയാം സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹാ, സൂറത്ത് യാസീൻ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിൽ നിന്നും ഇണകളെയായിട്ടെല്ലാം സൃഷ്ടിച്ചതും ആ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അവനാണ് ജീവിത മരണങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷം 46-ാമത്തെ വചനത്തിൽ മിൻ നുത്ഫത്തിൻ ഇദാ തുംന, അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് നിസ്സാരമായിട്ടുള്ള ആ ബീജത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ നിസ്സാരമായിട്ടുള്ള ബീജം അത് നിരവധി ഘട്ടങ്ങളിലൂടെ ആ സ്റ്റേജുകളിലൂടെ നേരത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ഭ്രൂണത്തെ സംബന്ധിച്ച് അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും അതേ രൂപത്തിലുള്ള വ്യത്യസ്ത ഭ്രൂണാവസ്ഥകൾ അല്ലെങ്കിൽ നിരവധി ഘട്ടങ്ങളിലൂടെ നിങ്ങളെ സൃഷ്ടിച്ച് ആ ബീജത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ ഇണകളാക്കി മാറ്റിയതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതിനുശേഷം 47-ാമത്തെ വചനത്തിൽ അന്ന അലൈഹി നശ്അത്തൽ ഉഖ്ര, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത് പുനർജീവിപ്പിക്കുക എന്നുള്ളത് അവന്റെ ചുമതലയാണ്. മനോഹരാണ്. കാരണം എന്താന്ന് വെച്ചാൽ അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ എന്റെ സ്വയം ബാധ്യതയാണ് നിങ്ങൾ ആദ്യം ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചത് അതേ രൂപത്തിൽ നിങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ബാധ്യതയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കറിയാം പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നീതിമാനും കാരുണ്യവാനാണെന്നെല്ലാം റഹ്മാനും റഹീമാണെന്നെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഈ ലോകത്ത് നിരവധി അനീതികൾ നമ്മൾ കാണുന്നുണ്ട്, നിരവധി ഇംബാലൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല കാരുണ്യവാനാണെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? ഭൗതികവാദികൾ നിരന്തരം ചോദിക്കാറുള്ള ചോദ്യമാണ്. അതായത് ഇക്വേഷൻ ബാലൻസ് അല്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് ആ ഇക്വേഷൻ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ മരണാനന്തര ജീവിതം അനിവാര്യമാണ്. അതുണ്ടെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു തആല നീതിമാനും അല്ലെങ്കിൽ കാരുണ്യവാനാണെന്ന് കൃത്യമായിട്ട് 100% അത് ആ നീതിയും കാരുണ്യവും സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു സുബ്ഹാനഹു തആല സ്വയം അവന്റെ ചുമതലയായിട്ട് ഏറ്റെടുത്തതാണ് നിങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ളത്. അത് അവന്റെ കാരുണ്യത്തിന്റെയും അതേപോലെ തന്നെ നീതിയുടെ എല്ലാം ഭാഗമാണ്. വ അന്ന അലൈഹി നശ്അത്തൽ ഉഖ്ര, സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത് വ അന്നഹു ഹുവ അഗ്ന വ അഗ്ന, ഞാൻ ഓടിച്ചു പോവാണ്. ഇതെല്ലാം വളരെ വിശദമായിട്ട് വിശദീകരിക്കേണ്ടതാണ്. അവനാണ് ഐശ്വര്യവും സംതൃപ്തിയും നൽകുന്നത്, അതായത് ദാരിദ്ര്യവും സമ്പത്തെല്ലാം അവനാണ് നൽകുന്നത്. വ അന്നഹു ഹുവ അഗ്ന വ അഗ്ന, നമുക്കറിയാം ഈ ലോകത്ത് നിരവധി ആളുകൾ അവർ സമ്പന്നരായിട്ട് ജനിക്കുന്നു, സമ്പത്തിൽ മുഴുകി അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അതേ സന്ദർഭത്തിൽ നിരവധി ആളുകൾ അവർ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരാണ്. അപ്പൊ സമ്പത്തും അതിന്റെ ഒന്നും മാനദണ്ഡം നമ്മുടെ കയ്യിലല്ല. എന്തുകൊണ്ട് ഇന്നയാള് സമ്പന്നനായിട്ട് ജനിച്ചു, എന്തുകൊണ്ട് ഇദ്ദേഹം ദരിദ്രൻ, ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഇവിടെ ചോദിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അതിന്റെ എല്ലാം നിയന്ത്രണം അവന്റെ പക്കലാണ്. അന്നഹു ഹുവ അഗ്ന വ അഗ്ന, അവനാണ് ഐശ്വര്യവും അതേപോലെ തന്നെ സംതൃപ്തിയെല്ലാം നൽകുന്നത്. അതിനുശേഷം വ അന്നഹു ഹുവ റബ്ബു ശിഅറ, അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അവന് തന്നെയാണ് ഷിഅറ നക്ഷത്രത്തിന്റെ, അതായത് സിറിയസ് എന്നാണ് തഫ്സീറുകൾ കാണാൻ സാധിക്കുക, സിറിയസ് നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ത്രിശങ്കു നക്ഷത്രം എന്നെല്ലാം വിളിക്കാറുണ്ട്, അതിന്റെ രക്ഷിതാവും അവനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സൂറത്തും സൂറത്ത് നജ്മാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെയും നക്ഷത്രത്തെ സംബന്ധിച്ച് പറയാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ട് അവർ പറയാറുണ്ട് ഭൂമിയിൽ നിന്നും നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്. സൂര്യൻ നമുക്ക് പകല് കാണാം, രാത്രിയിൽ ഏറ്റവും കൂടുതൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമാണ് സിറിയസ് നക്ഷത്രം. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് അതിന്റെ രക്ഷിതാവും ഞാനാണ്. സുബ്ഹാനല്ലാഹ്. നക്ഷത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ എല്ലാം ഞാനാണ് സൃഷ്ടിച്ചത്. മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അന്നഹു വ അഗ്ന വ അഗ്ന, അവനാണ് ഐശ്വര്യവും ക്ഷേമവും എല്ലാം നൽകുന്നത്. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഈ നക്ഷത്രത്തിന്റെയും രക്ഷിതാവ് അവനാണ്. കാരണം എന്താന്ന് വെച്ചാൽ പല സന്ദർഭത്തിലും ആ ക്ഷേമക്ഷാമങ്ങൾക്കും അതേപോലെ തന്നെ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളാണ്. ഇതെല്ലാം അറബികൾ വിശ്വസിച്ചിരുന്നു. അറബികൾ മാത്രമല്ല നമുക്കറിയാം മോഡേൺ ഏജിൽ പോലും ജ്യോതിഷത്തിന്റെ എല്ലാം ബേസ് അതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് നിങ്ങളുടെ സുഖദുഃഖങ്ങളും ഐശ്വര്യവും നിങ്ങളുടെ സംതൃപ്തിയെല്ലാം നിങ്ങൾ കണക്കാക്കുന്നതിൽ ആകാശത്തുള്ള ഗ്രഹങ്ങൾക്കോ നക്ഷത്രങ്ങൾക്കോ യാതൊരു പങ്കുമില്ല. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികൾ മാത്രമാണ്. അവന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് അവയെല്ലാം ജീവിക്കുന്നത്. വലഹു അസ്ലമ മം ഫി സമാവാതി വൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം നിങ്ങൾ കൈ ഉയർത്തുക എന്നുള്ള, സുബ്ഹാനല്ലാഹ്. ഇനി അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അടുത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല താക്കീദിലേക്ക് കടക്കാണ്. ആ സൂറത്ത് അടുത്തായിട്ട് താക്കീദിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല കടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രഥമ സംബോധിതരായിട്ടുള്ള മക്ക ആളുകളെ, മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അവരെ ഉണർത്തുകയാണ്. അന്നഹു അഹ്ലക ആദം വ സമൂദ്,
അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആദ് സമുദായത്തെയും അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ശിക്ഷ അവർക്കെല്ലാം വന്നിട്ടുണ്ട്. ഖൗമു നൂഹിൻ മിൻ ഖബ്ൽ, അതിനും മുമ്പ് നൂഹ് നബിയുടെ ജനതയിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതാല ഇതേ രൂപത്തിൽ ധിക്കരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള ശിക്ഷകൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാം അന്നഹും കാനു അള്ളു അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം, അവരെല്ലാം അതിക്രമികളും ധിക്കാരികളായിരുന്നു. അതേ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ രൂപത്തിലുള്ള ശിക്ഷ വന്നേക്കാം, അള്ളാഹുന്റെ താക്കീതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല ഫബി അയ്യി ആലാഇ റബ്ബിക തതമാറ, അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കാണ് ഇതേ രൂപത്തിൽ എല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കാണ്, രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾ എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ വിശദീകരിച്ചിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? നമുക്കറിയാം സൂറത്ത് റഹ്മാനിന് സമാനായിട്ട് ഫബി അയ്യ ആലാഇ റബ്ബിക്കുമാ തുക്കദിബാൻ, അതും മക്കാ സൂറത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നിരന്തരം അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ എന്തിനാണ് നിഷേധിക്കുന്നത്, ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് അവരോട്. എന്തിനെപ്പറ്റിയാണ് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഇതേ രൂപത്തിലുള്ള തർക്കങ്ങളാണ് നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കും അതേ രൂപത്തിലുള്ള ശിക്ഷ വന്ന് ഭവിക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ തർക്കിച്ചിരിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ആ പ്രവാചകൻ ക്ഷണിക്കുന്ന സത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ആ പ്രവാചകൻ, നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ മുൻഗാമികളിലേക്ക് അയക്കപ്പെട്ടവനെ പോലെയുള്ള അല്ലെങ്കിൽ അയക്കപ്പെട്ടവരെ പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല അയക്കപ്പെട്ട ഒരു ദൂതന് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു ദൂതനെ ഞാൻ നിങ്ങളിലേക്കും അയച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അടുത്ത ആയത്ത് 56-ാമത്തെ ആയത്തിൽ ഹാദാ നദീറും മിനൻ നുദുറിൽ ഊല, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, അതായത് പൂർവികരായിട്ടുള്ള താക്കീദുകാരുടെ കൂട്ടത്തിലെ ഒരു താക്കീദുകാരൻ മാത്രമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അസിഫത്തിൽ അസിഫ, നിങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പിൻപറ്റി വിശ്വസിക്കുക. അസിഫത്തിൽ അസിഫ, സമീപസ്ഥമായിട്ടുള്ള സംഭവം ആസന്നമായി, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, അതായത് ഖിയാമത്ത് നാൾ ആസന്നമായി, നിങ്ങൾ വൈകിക്കാതെ ഉടനെ തന്നെ ആ സത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ മരണമാണ് അദ്ദേഹത്തിന്റെ ഖിയാമത്ത് എന്ന് പറയാറുണ്ട്. ആ മരണം ഏത് സന്ദർഭത്തിലും നമ്മളിലേക്ക് കടന്നു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈകിക്കാതെ ധൃതിപ്പെട്ട് സത്യത്തിലേക്ക് മുന്നോട്ട് വരിക. ആ ധൃതിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഇദാ വഖഅത്തിൽ വാഖിഅ അല്ലെങ്കിൽ ഇഖ്തറബത്തി സാഅ, അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെയെല്ലാം ആസന്നമായ അതേ രൂപത്തിൽ ഗൗരവത്തോടുകൂടെ സംസാരിക്കുന്ന സമാനമായിട്ടുള്ള പ്രയോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ആ സംഭവം ആസന്നമായതുകൊണ്ട് ഉടനെ തന്നെ ആ സത്യത്തിലേക്ക്, ക്ഷണിക്കപ്പെടുന്ന ആ സത്യത്തിലേക്ക് നിങ്ങൾ കയറി വരിക. ലൈസലഹ മിൻ ദൂനില്ലാഹി കാശിഫ, അള്ളാഹു സുബ്ഹാനഹു വതാല അല്ലാതെ അതിനെ തട്ടി നീക്കാൻ ഒരാളില്ല. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്, നിങ്ങൾക്കെല്ലാം നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. നിങ്ങളെ അന്ത്യത്തെ സംബന്ധിച്ചോ ഖിയാമത്തിനെ സംബന്ധിച്ചെല്ലാം സമ്പൂർണമായിട്ടുള്ള അറിവ് അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് അവന് മാത്രം നിങ്ങൾ വഴിപ്പെടുക. അഫമിൻ ഹാദൽ ഹദീസ് തുഅജബൂൻ, അപ്പൊ ഈ വാർത്തയെ സംബന്ധിച്ച് നിങ്ങൾ ഇനിയും അത്ഭുതപ്പെടുകയാണ്. അതായത് പരിശുദ്ധ ഖുർആൻ അവർ കേട്ട സന്ദർഭത്തിൽ ആ ഖുർആനെ പല രൂപത്തിലും അവർ അത്ഭുതപ്പെടുന്നുണ്ട്, പക്ഷെ അതിനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ അവർ ഒരിക്കലും സന്നദ്ധാകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, നിങ്ങൾ അതിനെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് യാതൊരു എഫക്റ്റും അത് കാരണം വരുന്നില്ല. നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നില്ല? ഇത്രയും ഗൗരവമായിട്ടുള്ള താക്കീത് നിരന്തരം നിങ്ങൾ കേട്ടിട്ടും അതിനെ പരിഹസിച്ച് നിങ്ങൾ ചിരിക്കുകയാണോ? എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയുന്നില്ല? വത്തല്ലഹക്കൂന വലാ തബക്കൂൻ. അതിനുശേഷം വഅൻതും സാമിദൂൻ, അള്ളാഹു സുബ്ഹാനഹു വതാല അവസാനത്തിലേക്ക് വഅൻതും സാമിദൂൻ, നിങ്ങൾ ഇപ്പോഴും അശ്രദ്ധരായിട്ട് നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമിദൂൻ എന്ന് വെച്ചാൽ ഗാഫിലൂൻ, അതേ അർത്ഥമാണ്. നിങ്ങൾ ഇതേ രൂപത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടും, നമുക്കറിയാം ഖുർആന്റെ ശക്തിയെ സംബന്ധിച്ച് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ഈ പരിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണം ആ പർവ്വതം കിടുകിട പുറക്ക് അല്ലെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു. അത്രയേറെ ശക്തമായിട്ടുള്ള ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കേട്ടിട്ടും എന്തുകൊണ്ടാണ് വത്തല്ലഹക്കൂന വലാ തബക്കൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് കരയാൻ സാധിക്കുന്നില്ല? നിങ്ങൾ ഇപ്പോഴും അശ്രദ്ധരായിട്ട് അൻതും സാമിദൂൻ, അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിനുശേഷം അവസാനത്തെ ആയത്തിൽ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂൻ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയിലൂടെയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അവസാനത്തെ ആയത്ത് തിലാവത്തിന്റെ സുജൂദാണ്, മനോഹരാണ്. ആദ്യത്തിൽ
നക്ഷത്രങ്ങളുടെ അസ്തമയം, അതായത് നക്ഷത്രങ്ങളുടെ സുജൂദ്, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനത്തിൽ അള്ളാഹുവിനേക്ക് സുജൂദ് ചെയ്യാനുള്ള കൽപ്പന അത് നൽകിക്കൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സൂറത്ത്, അതിശക്തമായിട്ടുള്ള ആശയവും ഉത്ബോധനമാണ് ആ സൂറത്തിനകത്ത്. അതേപോലെ തന്നെ അതിമനോഹരായിട്ടുള്ളൊരു ഫ്ലോ, ഹൃദ്യമായിട്ടുള്ളൊരു താളം സൂറത്തിന് കാണാൻ സാധിക്കും. ആ സൂറത്തിന്റെ ഓരോ ആയത്തിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എല്ലാം മനോഹരമായിട്ടൊരു താളത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത്, ആ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നത്. അവസാനത്തെ അഞ്ചോ ആറോ ആയത്തൊഴികെ എല്ലാം ഒരേ രൂപത്തിലാണ് ആയത്തിന്റെ അവസാനമെല്ലാം. അത്യാകർഷക ഏറ്റവും നല്ല പരിശുദ്ധ ഖുർആന്റെ മനോഹരമായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. അവരുടെ ആ സൂറത്ത് അവർ പാരായണം ചെയ്തതെന്ന് നിങ്ങൾ കേട്ടു നോക്കുക, അർത്ഥസഹിതം. അത്രയധികം ശക്തമായിട്ടൊരു സൂറത്താണ് സൂറത്ത് നജ്മ്. ഈ സൂറത്ത് അതിന്റെ അർത്ഥം നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ കേട്ട ആളുകളെല്ലാം നിങ്ങൾ തിലാവത്തിന്റെ ആ സുജൂദ് നിങ്ങൾ ഈ പ്രഭാഷണത്തിന് ശേഷം നിർവഹിക്കുന്ന നന്നായിരിക്കും. നിങ്ങൾ സുജൂദ്, ആ ഒരു സുജൂദ് നിങ്ങൾ ചെയ്യുക. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ശക്തമായിട്ടുള്ള സൂറത്ത് മക്കയിൽ വെച്ചുകൊണ്ട് ആ റമദാൻ മാസത്തിൽ പാരായണം ചെയ്തു. അപ്പം അതിൻ്റെ ആ സൂറത്തിൻ്റെ സ്റ്റൈല്, ആശയം എല്ലാം അതിശക്തമാണ്. നമ്മൾ ചെറിയ രൂപത്തിൽ അത് പരിശോധിച്ചു. അത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ ആ പാരായണം ചെയ്യുന്ന ആളെയും അതേപോലെ തന്നെ കേൾക്കുന്ന ആളെ എല്ലാം അത്യധികം ആ സൂറത്ത് സ്വാധീനിക്കും എന്നുള്ള. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖിറാഅത്ത് കൂടെയാണ്. നേരത്തെ നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ആ പാരായണം കേൾക്കാൻ വേണ്ടി അർദ്ധരാത്രി സ്വന്തം കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് വന്ന അബൂജഹല്, റസൂലുള്ളാഹിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായിട്ട് കടന്നു വരുന്ന അബൂജഹല് പോലും ആ പാരായണം കേൾക്കാൻ വേണ്ടി രാത്രി കട്ട് കേൾക്കാൻ വന്നതും, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഉത്ബ ബിൻ അബി റബിയ, ഉത്ബയുടെ മുമ്പിൽ ആ ഖുർആൻ പാരായണം ചെയ്ത സന്ദർഭത്തിൽ ആ ഖുർആന്റെ സ്വാധീനം കാരണം അദ്ദേഹം അവസാനം എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ വായ പൊത്തിയ ചരിത്രമെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അത്രയേറെ ആ ഖുർആൻ അവരെ സ്വാധീനിച്ചിരുന്നു. കാരണം ആ ഖുർആന്റെ ഭാഷ അവരുടെ സംസാര ഭാഷയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ആ പാരായണത്തിൽ, ആ അത്യധികം ശക്തമായിട്ടുള്ള ആ സൂറത്തിന്റെ ആശയഗാംഭീര്യത്തിൽ അവർ മുഴുകി അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയ സന്ദർഭത്തിൽ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകളും റസൂലുള്ളാഹിന്റെ കൂടെ സുജൂദിലേക്ക് വീണു എന്നുള്ള ആ സൂറത്ത് അല്ലെങ്കിൽ ആ ഖുർആന്റെ ശക്തി കാരണം അവരറിയാതെ അവർ സുജൂദ് ചെയ്തു പോയി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ ഫിർഔന്റെ വലങ്കയായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ആ മജീഷ്യന്മാർ, അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള ആ മുഅ്ജിസത്ത് കണ്ട സന്ദർഭത്തിൽ, ആ പാമ്പിനെ കണ്ട സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായി ഇത് ഒറിജിനലാണ്. അത് ഉടനെ തന്നെ സൂറത്തുൽ അഅ്റാഫിന്റെ 120-ാമത്തെ വചനത്തിൽ ഉൽഖിയ സഹറത്തു സാജിദീൻ, അവര് സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ട് വീണുപോയി എന്നുള്ള. ആ മുഅ്ജിസത്തിന്റെ മുന്നിൽ അവര് അറിയാണ്ട് അവർ സുജൂദിലേക്ക് വീണുപോയി എന്നുള്ള. കാരണം അവർക്കറിയായിരുന്നു അതല്ല, അത് മാജിക് അല്ല എന്ന്. അപ്പൊ ഇവിടെ ഖുറൈശികളുടെ ഭാഷ, ആ ഖുറൈശികൾക്ക് ആ ഭാഷ കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ ശൈലി അതിൽ അപ്പുറമാണ്. അതേപോലെ തന്നെ ആ സൂറത്ത് അത്രയധികം ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ സൂറത്തിൽ മുഴുകി, റസൂലുള്ളാഹിന്റെ പാരായണത്തിൽ മുഴുകി അവരറിയാതെ റസൂലുള്ളാഹിന്റെ കൂടെ സുജൂദിലേക്ക് വീണുപോയി എന്നുള്ള ഈ ഒരു സംഭവം സുഹൈൽ ബുഖാരിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ സുഹൈൽ ബുഖാരിയിലുള്ള ഹദീസ്, ആ ഹദീസ് ഞാൻ ആദ്യം വായിക്കും, അതിനുശേഷം ഈ സംഭവത്തിന്റെ ശരിയായിട്ടുള്ള വെർഷൻ ഞാൻ പറയും, അതിനുശേഷം തെറ്റായിട്ട് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ ശേഷം വിശദീകരിക്കുക. ഈ സംഭവത്തിന്റെ ശരിയായിട്ടുള്ള രൂപം സുഹൈൽ ബുഖാരിയിൽ, അബുവാബ് സുജൂദുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന അധ്യായത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹദീസാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഖറഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്മ ബി മക്ക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്മ മക്കയിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞു പരസ്യമായിട്ട് കഅബാലയത്തിന്റെ സമീപത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്മ പാരായണം ചെയ്തു. ആ സന്ദർഭത്തിൽ ഫസജദ ഫീഹ, അത് ശ്രവിക്കപ്പെട്ട സർവ്വ ആളുകളും, വിശ്വാസി അവിശ്വാസി ഭേദമില്ലാതെ മുഴുവൻ ആളുകളും ഒന്നടങ്കം സുജൂദിലേക്ക് വീണു. ഗൈറ ഷൈഖിൻ, ഒരു വൃദ്ധനൊഴികെ. ആ വൃദ്ധൻ ആരാണെന്ന് ഹദീസിന്റെ വിശദീ ഷർഹിൽ കാണാൻ സാധിക്കും. ഉമയ്യ ബിൻ ഖലഫ് അതല്ലെങ്കിൽ വലീദ് ബിൻ മുഗീറ, ഈ രണ്ടിലേതോ ഒരു വ്യക്തി ഒഴികെ മറ്റുള്ള ആളുകൾ ഒന്നടങ്കം സുജൂദിലേക്ക് വീണു. ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി അദ്ദേഹം നിലത്തു നിന്നൊരു പൊടി മണ്ണെടുത്തുകൊണ്ട് അദ്ദേഹം നെറ്റിയിൽ തേച്ചുകൊണ്ട് പറഞ്ഞു, യക്ഫീനി ഹാദ, എനിക്കിത് മതി, എനിക്കിത് മതിയാകും. മറ്റുള്ള ആളുകൾ മുഴുവൻ സുജൂദ് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാനുള്ള മനസ്സില്ല. അദ്ദേഹത്തിന്റെ കിബർ നോക്കുക, ഒരല്പം മണ്ണെടുത്ത് നെറ്റിയിൽ തേച്ചിട്ട് പറയണം, എനിക്കത് മതിയാകും. ഇതാണ് സുഹൈൽ ബുഖാരിയിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ആ സംഭവത്തിന്റെ ശരിയായിട്ടുള്ള രൂപം. സുഹൈൽ ബുഖാരിയുടെ പ്രാമാണികത പറയേണ്ടതില്ല.
മുസ്ലിം ലോകം ഇസ്ലാമിക അതായത് ഇസ്ലാമിക ലോകം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ആധികാരിക ഗ്രന്ഥമായിട്ട് ഗണിക്കപ്പെടുന്ന ആ സ്വഹീൽ ബുഖാരിയിലാണ് ഈ സംഭവത്തിന്റെ ശരിയായിട്ടുള്ള രൂപം നമ്മൾ കണ്ടത്. ഇനി ആ സംഭവത്തിന്റെ അതേ സംഭവത്തിന്റെ തെറ്റായിട്ടുള്ള വെർഷൻ തെറ്റായിട്ടുള്ള ഒരു വെർഷനിലേക്കാണ് രണ്ടാമതായിട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഈ തെറ്റായിട്ടുള്ള വെർഷൻ അതിന്റെ പ്രാമാണികത നമ്മൾ അറിയേണ്ടതുണ്ട്. അത് പ്രബലമായിട്ടുള്ള ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിലും ആ സംഭവത്തിന്റെ തെറ്റായിട്ട് രൂപം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല. തെറ്റായിട്ടുള്ള നമുക്കറിയാം ഏറ്റവും പ്രാമാണികമായിട്ട് കടന്നു വരുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ കുതുബ് സിത്ത, സ്വഹീൽ ബുഖാരി, മുസ്ലിം, അതേപോലെ ഇബ്നു മാജ, തുർമുദി, നസായി, അബൂദാവൂദ്, ഇതേ രൂപത്തിൽ കടന്നു വരുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലെവിടെയും ദുർബലമായിട്ടുള്ള അതായത് ലൈഫായിട്ടുള്ള ഇസ്നാദോടുകൂടെ പോലും ഈ ഒരു സംഭവം എവിടെയും ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല. കുതുബ് സിത്തയിൽ മാത്രമല്ല, ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു മറ്റ് പ്രബലമായിട്ട് കടന്നു വരുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ മുസ്നദുകൾ ഇമാം അഹമ്മദിന്റെ മുസ്നദിലോ അതല്ലെങ്കിൽ മുസന്നഫുകളായിട്ട് കടന്നു മുസന്നഫ് അബ്ദുൾ റസാഖ് ഇതേ രൂപത്തിലുള്ള ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിലും ഈ സംഭവത്തിന്റെ തെറ്റായിട്ടുള്ള വെർഷൻ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണില്ല. അതേപോലെ തന്നെ പ്രബലമായിട്ട് കടന്നു വരുന്ന സീറ ഗ്രന്ഥങ്ങൾ ഇബ്നു ഇസ്ഹാഖിന്റെ ഇബ്നു ഹിഷാമിന്റെ സീറ ഗ്രന്ഥങ്ങൾ എവിടെയും കാണാത്തൊരു സംഭവമാണ് പറയാൻ പോകുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ചില ഇസ്ലാമിക സ്രോതസ്സുകളിൽ തന്നെ വളരെ ദുർബലമായിട്ടുള്ള പരമ്പരയോടുകൂടെ ഈ സംഭവത്തിന്റെ തെറ്റായിട്ടുള്ള വെർഷൻ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അത് എവിടെയാണ് ഞാൻ പിന്നീട് പറയും. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള വെർഷൻ ഇബ്ലീസുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ശരിയായിട്ടുള്ളതിന്റെ രൂപം സ്വഹീൽ ബുഖാരിയിലുള്ള രൂപത്തിൽ ഇബ്ലീസിനെ സംബന്ധിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല. പക്ഷെ തെറ്റായിട്ടുള്ള വെർഷൻ ആ തെറ്റായിട്ടുള്ള വെർഷനിൽ ഇബ്ലീസ് ആ സംഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇസ്ലാമിക പണ്ഡിതന്മാർ ആ സംഭവത്തെ വിശേഷിപ്പിക്കുന്ന ആ സംഭവത്തെ ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടതായിട്ട് കാണുക ഖിസ്വത്തുൽ ഖുറാനീഖ് അല്ലെങ്കിൽ ഹദീസുൽ ഖുറാനീഖ് എന്നുള്ള പേരിലാണ് ആ സംഭവം അറിയപ്പെടുന്നത്. ഖുറാനീഖ് സംഭവം അല്ലെങ്കിൽ ഖുറാനീഖ് കഥ എന്നാണ് ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കപ്പെട്ടതായിട്ട് കാണുക. എന്താണ് ഖുറാനീഖ് എന്നെല്ലാം പിന്നീട് ഞാൻ പറയും. അപ്പൊ സംഭവം തെറ്റായിട്ടുള്ള വെർഷനാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള വെർഷൻ നേരത്തെ പറഞ്ഞ സ്വഹീൽ ബുഖാരിയിലുള്ള അതേ സംഭവം തന്നെ, പക്ഷേ അതേ സംഭവത്തിനോട് ചില തെറ്റായിട്ടുള്ള ഡീറ്റെയിലുകൾ ആ സംഭവത്തിലേക്ക് കയറി വരികയാണ്. എന്താണ് ആ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള വെർഷനിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചുകൊണ്ട് സൂറത്ത് നജ്മ് പാരായണം ചെയ്തു. പാരായണം ചെയ്ത സന്ദർഭത്തിൽ അതിന്റെ 19-ാമത്തെ ആയത്ത് എത്തിയ സന്ദർഭത്തിൽ 19-ാമത്തെ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വ മനാത സാലിസത്തൽ ഉഖ്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതായത് അവിശ്വാസികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തയെ സംബന്ധിച്ചും ഉസ്സയെ സംബന്ധിച്ചും മനാത്തയെ സംബന്ധിച്ച് ആ മൂന്ന് വിഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പാരായണം ചെയ്ത് ആ ഒരു ഭാഗത്ത് എത്തിയ സന്ദർഭത്തിൽ പിശാജ് ലഅനഹുല്ലാ ഇടക്ക് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വരം അനുകരിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ അവിടെ ഉറക്കെ നിലവിളിച്ചു എന്നുള്ള ശത്രുക്കളായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കേൾക്കുന്ന രൂപത്തിൽ, വിശ്വാസികൾ ആരും കേട്ടില്ല, അവിശ്വാസികൾ കേൾക്കുന്ന രൂപത്തിൽ പിശാജ് രണ്ട് വാക്കുകൾ അവിടെ കൂട്ടിച്ചേർത്തു എന്നുള്ള നഅ്ഊദുബില്ല, അതാണ് തെറ്റായിട്ടുള്ള പിശാജ് കൂട്ടിച്ചേർത്ത രണ്ട് വാക്കുകൾ തിൽക്കൽ ഖുറാനിക്കുൽ ഉല വ ഇന്ന ഷഫാഅത്തുഹുന്നല തുർതജ, അതാണ് പിശാജ് കൂട്ടിച്ചേർത്ത വാക്കുകൾ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ തിൽക്കൽ ഖുറാനിക്കുൽ ഉല, ആ ബിംബങ്ങളെല്ലാം ഖുറാനീഖ് പോലെയാണ്. ഖുറാനീഖ് എന്ന് വെച്ചാൽ ഖർനൂഖ് എന്നുള്ളത് ആ ഖർനൂഖ് എന്നുള്ള പദത്തിന്റെ ജമാണ് ഖുറാനീഖ്. ഖർനൂഖ് എന്ന് വെച്ചാൽ ഭാഷയിൽ വെള്ളത്തിലുള്ള നീണ്ട കഴുത്തും കാലുള്ള ഒരു തരം പക്ഷികൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൊക്ക് കൊറ്റിയല്ല എന്നെല്ലാം പറയപ്പെടുന്ന പക്ഷികളെ പോലെയല്ല, ആ പക്ഷികളോട് പിശാജ് ആ ബിംബങ്ങളെ ഉപമിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പക്ഷികൾ നമുക്കറിയാം ഉയരത്തിൽ പറക്കുന്നവയാണ്. അപ്പൊ ഉയരത്തിലുള്ളവനിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതാണ് ഈ വിഗ്രഹങ്ങളെന്നാണ് പിശാജ് അവിടെ കൂട്ടിച്ചേർത്തത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പിശാജ് പറഞ്ഞത് ഇന്ന ഷഫാഅത്തുഹുന്നല തുർതജ, ആ വിഗ്രഹങ്ങളെല്ലാം ഉയരത്തിലുള്ളവനേക്ക് നിങ്ങളെ അടുപ്പിക്കുക മാത്രമല്ല അതേപോലെ തന്നെ നിങ്ങളെ അവന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുകയും ചെയ്യും. നഊദുബില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വിഗ്രഹങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു കാരണം അവര് അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുമെന്നുള്ള വികലമായിട്ടുള്ള വിശ്വാസമാണ് അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ശുപാർശക്ക് ഈ വിഗ്രഹങ്ങളെ നിങ്ങളെ സഹായിക്കുമെന്നാണ് നഊദുബില്ല പിശാജ് അവിടെ ആ രണ്ട് വചനങ്ങളിലൂടെ കൂട്ടിച്ചേർത്തത്. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് അത്ര അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ ഒന്നടങ്കം സുജൂദിലേക്ക് വീണത്. അതാണ് തെറ്റായിട്ട്, അതായത് അവര് അത് കേട്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ ഒന്നടങ്കം ചിന്തിക്കുന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നഊദു ബില്ല റസൂലുള്ളാഹിയാണ് ഈ പാരായണം ചെയ്യുന്നത് നഊദു ബില്ല. അതായത് ഇത്രയും ഒരുപാട് കാലമായിട്ട് അവർ ഏതെങ്കിലും രൂപത്തിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒത്തുതീർപ്പിന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വണങ്ങി. അവരുടെ വിഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വാഴ്ത്തപ്പെട്ടു നഊദു ബില്ല എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് അവർ സുജൂദിലേക്ക് വീണത് എന്നാണ് തെറ്റായിട്ട് ആ പറയപ്പെടുന്ന ആ സംഭവമായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഖുർആനിക്ക് സംഭവം നഊദു ബില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാരായണം ചെയ്ത സന്ദർഭത്തിൽ രണ്ട് വാക്കുകൾ പിശാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വരം അനുകരിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ അവിടെ കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവിടെയുള്ള ഖുറൈശികളായിട്ടുള്ള ആളുകൾ മുഴുവൻ സുജൂദിലേക്ക് വീണത് നഊദു ബില്ല. ഇതാണ് ആ സംഭവത്തിന്റെ തെറ്റായിട്ടുള്ള രൂപത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, അതിനോടൊപ്പം പല സന്ദർഭത്തിലും ചേർത്ത് ഉദ്ധരിക്കാറുള്ള, അതായത് ആ സംഭവത്തിനോട് ചേർത്ത് വെക്കാറുള്ള ഒരു ആയത്തുകൂടെ പ്രത്യേകം മനസ്സിലാക്കുക. സൂറത്തുൽ ഹജ്ജ് പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 52-ാമത്തെ ആയത്ത്. ഈ 52-ാമത്തെ ആയത്തും ഈ ഒരു സംഭവത്തോട് ചേർത്ത് പറയാറുണ്ട്. ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 52-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാന തആല വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ, അള്ളാഹു സുബ്ഹാന തആല ഒരു റസൂലിനെയോ ദൂതനെയോ അയച്ചതിന് ശേഷം ഈ ഒരു ആയത്തിൽ വളരെ കൃത്യമായിട്ട് റസൂലും നബിയും രണ്ട് രണ്ടാണെന്നുള്ളതിന് തെളിവായിട്ട് കൂടെ കടന്ന് ഉദ്ധരിക്കാറുള്ള ഒരു ആയത്ത് കൂടെയാണ്. മറ്റൊരു വിഷയം, അള്ളാഹു സുബ്ഹാന തആല പറയാണ് നിനക്ക് മുമ്പ് ഒരു ദൂതനെയോ ഒരു റസൂലിനെയോ അയച്ചതിന് ശേഷം ഇല്ല ഇദാ തമന്ന അൽഖ ഷൈത്വാനു ഫീ ഉമ്മിയത്തിഹി, അവർ ഓതി കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ പിശാജ് അതിൽ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല. അതായത് അവർ അള്ളാഹു സുബ്ഹാന തആലയുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ പിശാജ് അതിൽ ദുർബോധനം ചെലുത്താതിരുന്നിട്ടില്ല. ഈ ഒരു സംഭവമായിട്ട് ചേർത്ത് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാന തആല ഫയൻസഖുല്ലാഹുമാ യുൽഖി ഷൈത്വാൻ, അത് പിശാജ് സ്വാധീനിക്കുന്ന ആ ഭാഗം അള്ളാഹു സുബ്ഹാന തആല നസ്ഖ്, അള്ളാഹു സുബ്ഹാന തആല അത് മായ്ച്ചു കളയുന്നു എന്നുള്ള. ഈ ഒരു ആയത്തും അതിനോട് ചേർത്ത് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആയത്തിൽ പറയപ്പെടുന്ന മറ്റൊരു വിഷയമാണ്, പക്ഷേ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്ത് സൂറത്തുൽ ഹജ്ജിന്റെ 52-ാമത്തെ ആയത്തിനടിയിൽ ഈ ഖുർആനിക്ക് സംഭവമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിരവധി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ആയത്തിന്റെ വിശദീ ശരിയായിട്ടുള്ള വിശദീകരണം അനുസരിച്ച് ഞാൻ പിന്നീട് ഞാൻ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പിശാജിന്റെ സ്വാധീനത്താൽ പറയപ്പെട്ട ചില വാക്കുകൾ നഊദു ബില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ ഓറിയന്റലിസ്റ്റുകളായ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ ഈ ഒരു സംഭവത്തെ സാത്താനിക് വേഴ്സ് എന്നാണ് അവർ നാമകരണം ചെയ്യപ്പെട്ടത്. ആദ്യമായിട്ട് ആ നാമം ഉപയോഗിച്ചത് പ്രസിദ്ധനായിട്ടുള്ള ഒരു ഓറിയന്റലിസ്റ്റ് സ്കോട്ട്ലാൻഡുകാരനെ സ്കോട്ടിഷ് ഓറിയന്റലിസ്റ്റായിരുന്ന വില്യം മൂയർ എന്നറിയപ്പെടുന്ന MUIR വില്യം മ്യൂയർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടൊരു പഴയകാല ഓറിയന്റലിസ്റ്റ്. അദ്ദേഹം 1905 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം, അദ്ദേഹം വളരെ ബൃഹത്തായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ചിട്ടുണ്ട്. 4 വോള്യങ്ങളുള്ള ലൈഫ് ഓഫ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു റസൂലുള്ളാഹിന്റെ ജീവചരിത്രം ഈ ഓറിയന്റലിസ്റ്റായിട്ടുള്ള വ്യക്തി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ 4 അത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഗ്രന്ഥത്തിൽ അതിന്റെ 1-ാം വോള്യത്തിൽ ഈ ഒരു സംഭവം സൂറത്ത് നജ്മുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിന് അദ്ദേഹം നാമകരണം ചെയ്യപ്പെട്ടത് സാത്താനിക് വേഴ്സ് എന്നാണ്. അതാണ് അദ്ദേഹം അതിന് ആദ്യമായിട്ട് ആ പദം അദ്ദേഹം ഉപയോഗിച്ചത്. ആ പേര് പിന്നീട് പ്രസിദ്ധമാകുന്നത് നമുക്ക് 1988 സൽമാൻ റുഷ്ദി അദ്ദേഹം ആ പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു. അത് വളരെ വിവാദമായി. സൽമാൻ റുഷ്ദിയുടെ ഗ്രന്ഥം അത് യഥാർത്ഥത്തിൽ ഒരു ഫിക്ഷൻ നോവലാണ്. അതായത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു അടിസ്ഥാനമില്ലാതെ വളരെ ദുർബലമായിട്ടുള്ള സ്രോതസ്സിൽ കാണപ്പെടുന്ന ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്ത് സൽമാൻ റുഷ്ദി രചിക്കപ്പെട്ട ഒരു ഫിക്ഷൻ നോവൽ മാത്രമാണ് സാത്താനിക് വേഴ്സ്. ചില കഥാപാത്രങ്ങൾക്ക് അതേ പേര് നൽകി അദ്ദേഹം രചിച്ച ഒരു ഫിക്ഷൻ നോവൽ. അത് വളരെ വിവാദമായി. നിരവധി രാജ്യങ്ങൾ അത് ബാൻ ചെയ്തു. ആദ്യമായിട്ട് ബാൻ ചെയ്തത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യ രാജ്യമാണ്. പഴയകാലത്ത് ഇന്ത്യ രാജ്യം അത് ബാൻ ചെയ്തു. പിന്നെ നിരവധി രാജ്യങ്ങളെല്ലാം ആ ഗ്രന്ഥം ബാൻ ചെയ്ത് അവസാനം ആയത്തുള്ളാഹി ഖുമൈനി അദ്ദേഹത്തിനെതിരെ ഫത്വ, അതേ രൂപത്തിലുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ വിഷയം. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സംഭവത്തിന്റെ ശരിയായിട്ടുള്ള സത്യാന്തമായിട്ടുള്ള വെർഷൻ സുഹൈൽ ബുഖാരിയിൽ നമ്മൾ കണ്ടു. പക്ഷേ പിശാജിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന തെറ്റായിട്ടുള്ള വെർഷൻ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ തന്നെ ദുർബലമായിട്ട് അത് സൂചിപ്പിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അത് സ്ഥലം ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സംഭവം തെറ്റായിട്ടുള്ള വെർഷൻ കാണുന്നത് ഇമാമത് തൊബരിയുടെ തഫ്സീറിലാണ്. അത് ഇമാം വാഖിരി എല്ലാം ഇതേ ഇവരാണ് ഈ ഒരു സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായിട്ട് കാണുക. ഇമാമത് തൊബരിയുടെ തഫ്സീറിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമുക്കറിയാം, അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട എല്ലാ ഉദ്ധരണികളും ആ തഫ്സീറിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അതിന്റെ ആധികാരികമായിട്ട് നെല്ലും പതിരും വേർതിരിച്ച് ഫിൽട്ടർ ചെയ്തിട്ടൊന്നല്ല അദ്ദേഹം തഫ്സീർ രചിക്കുന്നത്.
കിട്ടിയതല്ല അതേ രൂപത്തിൽ രചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ സുഹൈൽ ബുഖാരിയെ പോലെ ശക്തമായിട്ടൊരു മാനദണ്ഡം ഇമാം തുബരി സ്വീകരിച്ചിട്ടില്ല. സുഹൈൽ ബുഖാരി നമുക്കറിയാം അതിശക്തമായിട്ടെല്ലാം പരിശോധിച്ച് അതിന്റെ ഇസ്നാദ് 100% അത് 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഇമാം ബുഖാരി ഗ്രന്ഥം രചിക്കുന്നത്. അതേ രൂപത്തിലല്ല തഫ്സീർ തുബരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്നാദ് വളരെ ദുർബലായിട്ടുള്ള ഉദ്ധരണി ഇമാം തുബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂചിപ്പിച്ചു. അതാണ് ഈ ഒരു സംഭവം പിന്നീട് പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം. ഈ ഒരു സംഭവം അഞ്ചിലധികം ഉദ്ധരണികളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ആ അഞ്ച് ഉദ്ധരണികളും അത്യധികം ദുർബലമാണ്, മുർസലായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. മുർസൽ എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് ബന്ധിപ്പിക്കപ്പെടുന്ന ഇടയിൽ വരുന്ന ആ ഒരു കണ്ണി ഇല്ലാതെ ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ലൈഫായിട്ടുള്ള ഉദ്ധരണികൾ. അതുകൊണ്ട് തന്നെ എല്ലാ പണ്ഡിതന്മാരും ഒന്നടങ്കം ഈ ഒരു സംഭവത്തെ തള്ളിക്കളഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിലും ബിദായ വ നിഹായയിലെല്ലാം വളരെ വിശദമായിട്ട് അടിക്കുറിപ്പായിട്ട് അദ്ദേഹം വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം ഫഖറുദ്ദീൻ റാജ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ, ആ തഫ്സീറിൽ സൂറത്തുൽ ഹജ്ജിന്റെ 52-ാമത്തെ ആയത്തിനടിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കെട്ടിച്ചമച്ച കഥയാണ്, ഇത് സൂക്ഷ്മതയുള്ള ഒരാൾക്കും ഇത് പറയാൻ പോലും സാധ്യമല്ല, ഫഖറുദ്ദീൻ റാസി. അതേപോലെ തന്നെ ഖാളി ഇയാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള സീറ ഗ്രന്ഥം, ഞാൻ 1-ാമത്തെ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അഷിഫ ബി തഅരീഫ് ഹുഖൂഖൽ മുസ്തഫ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള സീറ ഗ്രന്ഥത്തിലും ഈ സംഭവത്തെ അദ്ദേഹം ശക്തമായിട്ട് ഗണ്ണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പറയപ്പെട്ട നിരവധി പണ്ഡിതന്മാർ ഒന്നടങ്കം ഇമാം സുയൂത്തി, അതേപോലെ തന്നെ ഇമാം കുർത്തുബി, ഇമാം ഷൌക്കാനി, അതേപോലെ തന്നെ ഇമാം അലൂസി, ഇതേ രൂപത്തിലുള്ള നിരവധി തഫ്സീറുകളിലെല്ലാം ശക്തമായിട്ട് ഈ ഒരു സംഭവത്തെ ഒരേ രൂപത്തിൽ നിഷേധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു സംഭവം മാത്രമാണിത്. അതുകൊണ്ട് തന്നെ ആധുനികമായിട്ട് രചിക്കപ്പെട്ട പല സീറ ഗ്രന്ഥങ്ങൾ ഈ സംഭവം തന്നെ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല. അടുത്ത കാലത്തിറങ്ങി ഏറ്റവും നല്ല സീറ ഗ്രന്ഥം, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, റഹീഖുൽ മഖ്തൂമിലെല്ലാം അദ്ദേഹം അടിക്കുറിപ്പായിട്ട് സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ കടന്നുവരുന്ന എല്ലാ ഉദ്ധരണികളെയും ശേഖരിച്ച് അതിന് വ്യക്തമായിട്ട് മറുപടി രചിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം ആധുനികകാലത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മുഹദ്ദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം, ചെറിയൊരു ഗ്രന്ഥം, നസ്ബുൽ മജാനീഖ് ലി നസ്ഫി ഖിസ്സത്തി ഖുറാനീഖ് എന്നറിയപ്പെടുന്ന 60-64 പേജ് വരുന്ന ഒരു കൊച്ചു ഗ്രന്ഥം ഈ ഒരു വിഷയത്തിൽ മാത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നുവരുന്ന ഉദ്ധരണികളെല്ലാം വളരെ ശക്തമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1966 പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം, ഒരു പണ്ഡിതൻ സൂചിപ്പിക്കുന്ന 1966 ഈജിപ്തിലെ കൈറോയിൽ ഈ ഒരു സംഭവത്തിനെ സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്യാൻ മുസ്ലിം ലോകം ഒരു സമ്മേളനം വിളിച്ചിരുന്നത്ര. അതിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള നിരവധി പണ്ഡിതന്മാരെല്ലാം ചേർന്ന് നിരവധി പ്രബന്ധങ്ങളെല്ലാം അവതരിപ്പിച്ച് അവസാന ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ, അതായത് ഈ ഒരു സ്റ്റോറി ആയിരുന്നു, അല്ലെങ്കിൽ ഖിസ്സത്ത് ഖുറാനീഖ് എന്നറിയപ്പെടുന്ന ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ആ സമ്മേളനം മുഴുവനും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷനും ഈ സ്റ്റോറി, അതായത് ഈ ഒരു സംഭവത്തിന് യാതൊരു ആധികാരികതയും ഇല്ല എന്നുള്ള ഒരു പോയിന്റിലേക്കായിരുന്നു ആ സമ്മേളനത്തിലൂടെയും അവരെത്തിച്ചേർന്നത് എന്നുള്ള. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു കെട്ടുകഥ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ സംഭവം ഉദ്ധരിച്ചതായിട്ട് കേൾക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിശദമായിട്ട് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, സൂറത്തുൽ ഹജ്ജിന്റെ 52-ാമത്തെ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇദാ തമന്ന അൽഖ ഷൈത്താനു ഫി ഉമ്മിയത്തിഹി, അതായത് പ്രവാചകന്മാർ അവര് അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ, അവരെ ഓതി കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ, പിശാജ് അൽഖ ഷൈത്താനു ഫി ഉമ്മിയത്തിഹി, പിശാജ് അതിൽ ദുർബോധനങ്ങൾ കടത്തിക്കൂട്ടി, അതാണ് ആയത്തിൽ പറയുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാന തആല, അതായത് അതിന്റെ യഥാർത്ഥത്തിലുള്ള വിശദീകരണം, സാധാരണക്കാരുടെ മനസ്സിൽ അത്തരത്തിൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആ വചനങ്ങളിൽ സാധാരണക്കാരിൽ സംശയങ്ങൾ സൃഷ്ടിക്കുക, അത് പിശാജ് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം നിരവധി ആളുകൾ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കാറുണ്ട്, യുദല്ലു ബിഹി കസീറം വയഹദി ബിഹി കസീർ, അള്ളാഹു സുബ്ഹാന തആല സൂറത്തുൽ ബഖറയിൽ ഈ പരിശുദ്ധ ഖുർആൻ കാരണം ചില ആളുകൾ വഴിപിഴക്കാറുണ്ട്. നമുക്കറിയാം നിരവധി ആളുകൾ പരിശുദ്ധ ഖുർആനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് പല തെറ്റായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ അവർ നൽകാറുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അവിടെ ആയത്തിൽ പറയുന്നത്. അതേ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് ആലി ഇംറാന്റെ ആദ്യത്തിൽ ഫഅമല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന, സൂറത്ത് ആലി ഇംറാന്റെ 7-ാമത്തെ വചനം, ഹൃദയത്തിന് വക്രതയുള്ള ആളുകൾ ഈ പരിശുദ്ധ ഖുർആന്റെ ഇതേ രൂപത്തിലുള്ള തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അവർ പോകുമെന്നുള്ള. അതെല്ലാം പിശാജിന്റെ ദുർബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ പരിശുദ്ധ ഖുർആന്റെ അള്ളാഹു സുബ്ഹാന തആലയുടെ കലാമിനെയും അവർ മാരണം, ജാലവിദ്യ, കെട്ടുകഥ എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അതാണ് ആയത്തിൽ അള്ളാഹു സുബ്ഹാന തആല സംസാരിക്കുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല പറയാണ്,
അത്തരത്തിൽ അവരെ അതിനെ ദുർവ്യാഖ്യാനിച്ചാലും അതേ രൂപത്തിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാലും തെറ്റിദ്ധരിപ്പിച്ചാലെല്ലാം അത്തരം ദുർബോധനങ്ങളെ ഫയൻസഹുല്ലാഹുമായി ഉലക്കി ഷെയ്ത്വാൻ അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരത്തിലുണ്ടാകുന്ന ദുർബോധനങ്ങളെ മുഴുവൻ യൻസഹു അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ ദുർബലപ്പെടുത്തും. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം അതെല്ലാം അവസാനം കെട്ടൊടുങ്ങി യഥാർത്ഥത്തിലുള്ള സത്യം സുമ്മ യുഖ്രിജുല്ലാഹു ആയാത്തിഹി അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വചനത്തെ അള്ളാഹു പ്രബലമാക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിൽ പറയുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നേരിട്ടവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെയും അതേപോലെ തന്നെ ഖുർആനെയൊന്നും നേരിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയാത്തത് നിമിത്തം പിശാചി അവരുടെ അനുയായികളിൽ തെറ്റിദ്ധാരണ ദുർബോധനങ്ങൾ പടർത്തുകയാണ്. എന്തുകൊണ്ടാണ് പിശാചിന് അത്തരത്തിൽ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതാല അനുമതി നൽകിയത്? അടുത്ത ആയത്തിൽ തന്നെ ആ കാര്യവും പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 53-ാമത്തെ ആയത്ത് വായിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ഫിത്നത്തൻ ഫീ ഖുലൂബിഹിം മറദൻ വഖാസിയത്തി ഖുലൂബ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, അത്തരത്തിൽ പിശാചി ചെയ്യുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ, അതായത് ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്കും ഹൃദയം കടുത്തുപോയ ആളുകൾക്കും അത്തരം ആളുകളെല്ലാം അത്തരത്തിലുള്ള ദുർബോധനങ്ങൾക്ക് അടിമപ്പെടും. അതേ സന്ദർഭത്തിൽ സച്ചരിതരായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ആ പ്രവാചകന്മാരുടെ യഥാർത്ഥ അധ്യാപനങ്ങൾ പിന്തുടരുന്ന അത്തരം ആളുകൾക്ക് ഒരിക്കലും അവരെ അല്ലെങ്കിൽ പിശാചിന് സ്വാധീനിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, പിശാചിന് അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ആ പിശാചിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അതല്ലാതെ ഹൃദയത്തില് വക്രതയുള്ള അല്ലെങ്കിൽ ഹൃദയകാഠിന്യം അനുഭവപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ ഖുർആനെയും ഖുർആന്റെ വചനങ്ങളെല്ലാം ദുർവ്യാഖ്യാനിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിൽ പറയുന്നത്. അതേ സന്ദർഭത്തിൽ പിശാചിന് നേരായ രൂപത്തിൽ ജീവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ യഥാർത്ഥ ദാസന്മാരെ ഒരിക്കലും പിശാചിന് സ്വാധീനിക്കാൻ സാധിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. സൂറത്ത് സ്വാദിന്റെ 82-ാമത്തെ വചനത്തിൽ പിശാചി തന്നെ പറയാണ്, ഖാല ഫബി ഇസ്സതിക ലഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ പ്രതാപം കൊണ്ടാണ് സത്യം ഞാൻ മനുഷ്യരെ വഴിതെറ്റിക്കും. പിശാജ് പറഞ്ഞതാണ്. അതിനുശേഷം പിശാജ് അതിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ വഴിതെറ്റി പ്രത്യേകമായിട്ട് പിശാജ് മാറ്റി പറയുന്നുണ്ട്, എല്ലാ ഇബാദിക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ ശുദ്ധരായിട്ട് അല്ലെങ്കിൽ അവരിൽ ഇഖ്ലാസുള്ള ശുദ്ധന്മാരായിട്ടുള്ള അടിമകൾ ഒഴികെ അത്തരം ആളുകൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കും എന്നാണ് പിശാജ് എന്നെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് 4-ാം സ്ഥലത്ത് സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ വചനത്തിലും സൂറത്ത് ഇസ്രായിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, പിശാചിന് നിങ്ങളുടെ മീതെ ഒരു സ്വാധീനവുമില്ല. പിശാചിന് ഒരു സ്വാധീനമില്ല. അത് അവസാനം ഖുതുബത്തുൽ ഷൈത്വാൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഇബ്രാഹിമിന്റെ വചനത്തിലല്ല അത് കാണാൻ സാധിക്കും. പിശാജ് തന്നെ പറയുന്നുണ്ട്, ഇന്ന ഇബാദി ലൈസലക്ക അലൈഹിം സുൽത്താൻ, പിശാചിന് നമ്മുടെ മീതെ യാതൊരു സ്വാധീനമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ പിശാചിന് സച്ചരിതരായിട്ടുള്ള അടിമകളുടെ മീതെ പോലും സ്വാധീനമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിശാജ് സ്വാധീനിച്ച് അതേ രൂപത്തിൽ പിശാജ് ആയത്തുകൾ കടത്തിക്കൂട്ടാൻ? ഔദുബില്ല. ഇപ്പൊ തിരച്ചും പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് തന്നെ എതിരായിട്ടുള്ള കഥയാണ് ഇത് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സച്ചരിതരായിട്ടുള്ള ദാസന്മാരെ ഒരു അർത്ഥത്തിലും സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് പിശാജ് തന്നെ പറയപ്പെടുന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആന്റെ വ്യത്യസ്ത ഭാഗത്ത് സച്ചരിതരായിട്ടുള്ള ദാസന്മാർക്ക് മീതെ പിശാജിന് യാതൊരു സ്വാധീനമില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ അതെല്ലാം അത്തരത്തിലുള്ള ആയത്തുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കെ പിശാജിന്റെ തന്നെ സ്വയം വാക്കുകൾ അവിടെ ഉണ്ടായിരിക്കെ പിന്നീട് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ പിശാജ് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു എന്നെല്ലാം നഊദുബില്ല, അതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെ പിശാജൻ അതിനെ ഗണ്ണിക്കുന്നതായിട്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, ഈ സൂറത്തുൽ ഹജ്ജിന്റെ അവതരണം ഒന്നുകിൽ അത് മക്ക കാലഘട്ടത്തിന്റെ അവസാനം, അതല്ലെങ്കിൽ ഹിജറയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മദീന കാലഘട്ടത്തിന്റെ തുടക്കം, ആ ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ ഹജ്ജ് അവതരിപ്പിക്കുന്നത്, സൂറത്തുൽ ഹജ്ജിന്റെ 52-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഇവിടെ പറയപ്പെടുന്ന ഖുറാനിക്ക് സംഭവം, അതായത് ആ യഥാർത്ഥത്തിലുള്ള സംഭവത്തിന് ആസ്പദമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ആ കെട്ടുകഥ, അതിനാസ്പദമായിട്ടുള്ള സംഭവം അരങ്ങേറുന്നത് മക്കാ കാലഘട്ടത്തിന്റെ ആരംഭത്തിലാണ്. മക്കാ കാലഘട്ടത്തിൽ ആരംഭത്തിൽ അരങ്ങേറിയ ആ ഒരു സംഭവത്തിന് അതെങ്ങനെയാണ് പിന്നീട് മദീന കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുക? അപ്പോൾ ആ സൂറത്തുൽ ഹജ്ജിന്റെ ആ ഒരു ടൈം പീരീഡ് തന്നെ ശക്തമായിട്ട് ആ ഒരു സംഭവത്തെ ഗണ്ണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, സൂറത്ത് നജ്മിന്റെ ആരംഭ ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സർവ്വസാധ്യതയും
ശക്തമായിട്ട് ഗണ്ണിച്ചുകൊണ്ടാണ് സൂറത്ത് തന്നെ ആരംഭിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ഓടിച്ചു പോയി, മാതൊല്ല സാഹിബക്കും ഒമാ ഹവ, അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, ഒമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹി യൂഹ, അദ്ദേഹം നിങ്ങളുടെ സഹോദരൻ, അദ്ദേഹം വഴിപിടിച്ചിട്ടില്ല, അദ്ദേഹം തന്നെ ഇഷ്ടപ്രകാരമല്ല സംസാരിക്കുന്നത്. എന്തെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാന തആലയുടെ വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല എന്നുള്ള. അപ്പൊ തുടക്കത്തിൽ ഇതേ രൂപത്തിലുള്ള സാധ്യതകളെ പോലും ശക്തമായിട്ട് ഗണ്ണിച്ചുകൊണ്ടാണ് സൂറത്തിനെ അവതരിപ്പിക്കുന്നത്. അതേ സൂറത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതേ സൂറത്തിന്റെ മധ്യത്തിൽ ഇതേ രൂപത്തിൽ പിശാജ് ഇതേ രൂപത്തിൽ വിളിച്ചു പറഞ്ഞ് അതേ രൂപത്തിൽ കൂട്ടിച്ചേർത്തെന്നെല്ലാം പറയുന്നത് എത്രത്തോളം വലിയ വൈരുദ്ധ്യമാണ്! അതെങ്ങനെയാണ് സാധ്യമാവുക? അതുമാത്രമല്ല, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാന തആല വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു സുബ്ഹാന തആല വളരെ വ്യക്തമായിട്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അള്ളാഹു സുബ്ഹാന തആലയാണ് സൂറത്ത് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. അത് അള്ളാഹു സുബ്ഹാന തആല സംരക്ഷിക്കുന്ന, അള്ളാഹു സുബ്ഹാന തആല തന്നെ നേരിട്ട് സംരക്ഷണ ഉത്തരവാദിത്തം വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഗ്രന്ഥത്തിൽ ഇതേ രൂപത്തിൽ ആ അള്ളാഹുവിന്റെ കലാമുകൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നഊദു ബില്ലാ ഇതേ രൂപത്തിൽ എങ്ങനെയാണ് പിശാജ് അതിലേക്ക് കടത്തി കൂട്ടുക, നഊദു ബില്ലാ. അപ്പൊ അതെല്ലാം വളരെ ശക്തമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു സാധ്യതയും ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധ്യതയും പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നുള്ള. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഖുറാനിഖ് എന്നുള്ള പദം, അതായത് അവിടെ കൂട്ടി തിൽക്കൽ ഖുറാനിഖുൽ ഉല ഇന്ന ഷഫാഅത്തുഹുന്ന തുർത്തജ, ഇതേ രൂപത്തിലുള്ള ആ പദങ്ങൾ കടന്നു വരുന്ന പദങ്ങൾ പോലും ഖുറാനിഖ് എന്നുള്ള പദം പോലും വിചിത്രമാണ്, അക്കാലഘട്ടത്ത് ഉപയോഗിക്കാതെ അതെല്ലാം വളരെ കൃത്യമായിട്ട് പിൻകാലഘട്ടത്ത് ചേർക്കപ്പെട്ടതാണ് ആ കഥ എന്നുള്ളതിലേക്ക് ആ പദങ്ങൾ പോലും സൂചന നൽകുന്നതെന്നും ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റു അവസാനമായിട്ട് ഖുറൈശികൾ അത് കേട്ട സന്ദർഭത്തിൽ, അതായത് പിശാജ് ആർത്ത അട്ടഹസിച്ച് അത് കേട്ടതിനാൽ അവർ സുജൂദ് ചെയ്തു എന്നാണ് ആ ഒരു കഥയും വെച്ചുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇനി അത് സങ്കല്പിച്ചാൽ തന്നെ നഊദു ബില്ലാ, മൊത്തത്തിലുള്ള ആ അർത്ഥത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു അവിടെ കൃത്യമായിട്ടൊരു വൈരുദ്ധ്യമാണ് ആ രണ്ട് വാക്കുകൾ അവിടെ ചേർക്കുന്നതോടെ സംഭവിക്കുന്നത്. അതായത് ആദ്യം ബിംബാരാധനയെ ശക്തമായിട്ട് വിമർശിക്കുന്നു, അതിനുശേഷം ബിംബാരാധനയെ അല്ലെങ്കിൽ ബിംബത്തെ പുകഴ്ത്തുന്ന നഊദു ബില്ലാ പിശാജിന്റേതാണെന്ന് പറയപ്പെട്ട ആ രണ്ട് വാക്കുകൾ അവിടെ വെച്ചാൽ പിന്നീട് കടന്നു വരുന്ന 23-ാമത്തെ ആയത്തിൽ വീണ്ടും ബിംബാരാധനയെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന ആയത്തുകളാണ്. നേരത്തെ പറഞ്ഞ 23-ാമത്തെ ആയത്തിൽ ഇൻഹിയ ഇല്ലാ അസ്മാ ഉൻ സമ്മൈതുമുഹ അൻതും വഅബാഉകും, അല്ലാഹു സുബ്ഹാന തആല പറയുന്നത് നിങ്ങൾ ആരാധിക്കപ്പെടുന്ന അത്തരത്തിലുള്ള സങ്കല്പങ്ങളെല്ലാം നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെല്ലാം കെട്ടിച്ചേർത്തതാണ്, അതിന് അല്ലാഹു സുബ്ഹാന തആല യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല. ഈ യത്തബിഉന ഇല്ലല്ലാഹ, നിങ്ങൾ കേവലം നിങ്ങളുടെ ഊഹത്തെയും അതേപോലെ തന്നെ പിശാജിന്റെ ദുർബോധങ്ങളെയും മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നതെല്ലാം പറഞ്ഞ് അള്ളാഹു സുബ്ഹാന തആല ശക്തമായിട്ട് ഇതിനെ ഗണ്ണിക്കുകയാണ്. അപ്പൊ ചിന്തിച്ചു നോക്കുക, ആദ്യത്തിൽ വിമർശിക്കുന്നു, പിന്നീട് പറയപ്പെട്ട കൂട്ടിച്ചേർത്തെന്ന നഊദു ബില്ലാ അവർ പറയപ്പെടുന്ന വാക്കുകൾ പിന്നീട് വീണ്ടും ശക്തമായിട്ട് വിമർശിക്കുകയാണ്. അത് കേൾക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഖുറൈശികൾ സന്തോഷിച്ച് സുജൂദിലേക്ക് വീഴുക? അവർ കൂടുതൽ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക, കാരണം യഥാർത്ഥത്തിൽ പുകഴ്ത്തി ഉടനെ തന്നെ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ 100% അത് പിൻകാലഘട്ടത്ത്, ഒരുപക്ഷെ അക്കാലഘട്ടത്തിൽ തന്നെ ഖുറൈശികൾക്ക് പറ്റിയ ഒരു വലിയ വീഴ്ച, അതായത് ഏറ്റവും വലിയൊരു വീഴ്ചയാണ്, അവർ ശക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കഴിയുന്ന രൂപത്തിലെല്ലാം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഖുർആനെ സംബന്ധിച്ച് അവർ നിരവധി ആരോപണങ്ങൾ, അതെല്ലാം കെട്ടുകഥകളാണ് ഇതേ രൂപത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഖുർആന്റെ വാക്കുകൾ കേട്ട് സ്വാധീനിക്കപ്പെട്ട് അവർ ഒന്നടങ്ങ് സുജൂദിലേക്ക് വീഴാണ്. അപ്പൊ അവർക്ക് പറ്റി, അവരുടെ ഭാഷയിൽ അവർക്ക് പറ്റിയ ആ വലിയ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരിക്കണം ആ ഖുറാനിഖിന്റെ സംഭവം. അതായത് പിശാജ് അട്ടഹസിച്ചു, അത് അവർ മാത്രം കേട്ടു, അത് കാരണം സുജൂദ് ചെയ്തെന്നെല്ലാം പറഞ്ഞ് അവർ കേവലം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു കഥ, അത് പിൻകാലഘട്ടത്ത് പ്രചരിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ അതിന് യാതൊരു പ്രാമാണികതയില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ഉദ്ധരിച്ചാൽ തന്നെ, അതായത് ചില പണ്ഡിതന്മാർ അതൊരു സൂര്യപ്രകാശം പോലെ വ്യക്തമായാൽ പോലും ആ സംഭവം യഥാർത്ഥത്തിൽ വഹീന്റെ വിശ്വാസതയെ ചോദ്യം ചെയ്യപ്പെടുന്നതായതുകൊണ്ട് തന്നെ അത് 100% ഒരർത്ഥത്തിൽ അത് സ്വീകാര്യമല്ല എന്നുള്ള. യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള സംഭവം തുടക്കത്തിൽ അതിനാണ് ആദ്യത്തിൽ പറഞ്ഞു, സ്വഹീൽ ബുഖാരിയിലുള്ള സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് നജ്മ് പാരായണം ചെയ്തു. ആ സൂറത്തിന്റെ ഗാംഭീര്യം അല്ലെങ്കിൽ ആ സൂറത്തിന്റെ ഭംഗി അതിൽ മുഴുകിക്കൊണ്ട് ഖുറൈശികളായിട്ടുള്ള മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ സുജൂദിലേക്ക് വീണു എന്നുള്ള, അതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള അതിനോട് ചേർക്കപ്പെട്ട ഇതേ രൂപത്തിലുള്ള ഖുറാനിക്ക് അതെല്ലാം തികച്ചും കെട്ടുകഥയായിട്ട് പിൻകാലഘട്ടത്ത് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. പല സന്ദർഭത്തിലും ശത്രുക്കളായിട്ടുള്ള ആളുകൾ അത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവരല്പം വിശദമായിട്ട് അത് സൂചിപ്പിച്ചത്. ഈ രൂപത്തിലൊരു സംഭവം അവിടെ അരങ്ങേറി, അതായത് മക്കയിലുള്ള മുശ്രിക്കൾ മുഴുവൻ സുജൂദിലേക്ക് വീഴാണ്. ഈ ഒരു സംഭവം, ആ ഒരു വാർത്ത പടർന്ന് എത്യോപ്യയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ആ വാർത്ത അത് രൂപമെല്ലാം മാറി, മക്കയിലുള്ള മൊത്തം മുശ്രിക്കുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള രൂപത്തിലായിട്ടാണ് ആ വാർത്ത എത്യോപ്യയിലേക്ക് എത്തിയത്. അങ്ങനെയാണല്ലോ,
സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കിംവദന്തി ഒരു പടർന്നു കഴിഞ്ഞാൽ അത് പടരുന്നതിനനുസരിച്ച് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നുള്ള ചെറിയൊരു കാര്യമായിരിക്കും, പിന്നീട് അത് നാലാൾ അഞ്ചാൾ ഇതേ രൂപത്തിൽ പടരുന്നതിനനുസരിച്ച് അത് മറ്റൊരു വാർത്തയായിട്ട് മാറും. അപ്പൊ മക്കയിലുള്ള ആളുകൾ മുഴുവനും, മക്കയിലുള്ള മുശ്രിക്കളായിട്ടുള്ള ആളുകൾ മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു വ്യാജ വാർത്തയായിട്ട് അത് എത്യോപ്യയിലേക്ക് വരെ എത്തി എന്നുള്ള അത് കേട്ട സന്ദർഭത്തിൽ എത്യോപ്യയിലേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ റജബ് മാസത്തിൽ ഹിജറ പോയിട്ടുള്ള ആളുകൾ അവരത് കേട്ട സന്ദർഭത്തിൽ അവർക്ക് അതിയായി സന്തോഷിച്ചു. കാരണം ഇനി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത്, നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോവാം, കാരണം ഇനി അവിടെ ശത്രുക്കളില്ല, എല്ലാ ആളുകളും മുസ്ലിമായിട്ട് ഇനി സമാധാനത്തോടുകൂടെ മക്കയിൽ ജീവിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ അവിടേക്ക് ഹിജറ പോയിട്ടുള്ള ആളുകൾ മുഴുവൻ ശവ്വാൽ മാസത്തിൽ അവർ തിരിച്ചു വരാൻ, ആ തിരിച്ചു വരാനുള്ള കാരണം ഈ ഒരു സംഭവമായിരുന്നു. അങ്ങനെ അവർ പോയ ആളുകൾ തിരിച്ചെത്തി, അവർ മക്കയോട് ഏകദേശം അടുക്കാറായ സന്ദർഭത്തിൽ മക്കയിൽ നിന്നും വരുന്ന ചില യാത്രാ സംഘത്തോട് അവർ വിവരം അന്വേഷിച്ചു. ഇങ്ങനെയെല്ലാം ഞങ്ങൾ കേട്ടു, അത് ശരിയാണോ? അപ്പൊ യാത്രാ സംഘം പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഏകദേശം മക്കയുടെ ഒരു മണിക്കൂർ അകലെ എത്താനായ സന്ദർഭത്തിൽ അവിടെ നിന്നും വരുന്ന ഒരു യാത്രാ സംഘത്തിൽ നിന്നും അവർക്ക് വിവരം ലഭിച്ചു. അതായത് അവർ കേട്ട വാർത്ത വ്യാജാണ്, അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, സുജൂദ് ചെയ്തു എന്നുള്ളത് സത്യമാണ്, പക്ഷേ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ മുഴുവൻ മുസ്ലിമായി എന്നുള്ളത് കേവലം വ്യാജ വാർത്തയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ അവരവിടെ നിൽക്കുകയാണ്. മക്കയിലേക്ക് പോകണോ അതല്ലെങ്കിൽ അവർ ഈ അബ്സീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം, ആ ഒരു കൺഫ്യൂഷനിൽ അവരവിടെ നിൽക്കുകയാണ്. പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇൻഷാല്ലാ തുടർന്നുള്ള വിശദീകരണത്തിൽ നമുക്ക് അടുത്ത ഭാഗത്ത് സൂചിപ്പിക്കാവുന്നതാണ്. അവർ തിരിച്ചെത്തുന്നുണ്ടോ, പിന്നീട് രണ്ടാമത്തെ അബസീനയും പാലായനെല്ലാം വളരെ വിശദമായിട്ട് ഇൻഷാല്ലാ അടുത്ത ഭാഗത്ത് വിശദമായിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെയും അതേപോലെ തന്നെ ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും അത് പിൻപറ്റാനും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രയാസങ്ങൾ കൊണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടെല്ലാം പ്രയാസപ്പെടുന്ന നിരവധി സഹോദരങ്ങൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമയും അതേപോലെ തന്നെ ആ ക്ഷമക്ക് തത്തുല്യമായിട്ടുള്ള പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുമാറാകട്ടെ. ശക്തമായിട്ടുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.